ജനത്തിന് ബുദ്ധിമുട്ടാക്കുന്ന ഏത് ജീവിയാണോ അതിനെ വിടുവിച്ചില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ഷട്ടർ ഹോമിലേക്ക് മാറ്റി, അതാണ് ഞങ്ങളുടെ ആവശ്യം. നമ്മൾ എങ്ങോട്ട് ജീവിക്കും, എങ്ങനെ ജീവിക്കണം, ഒരു പിടിയും കിട്ടില്ല. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ എന്തോ ഭയം പോലെ തോന്നി. ശ്രീമുള്ളവരെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കേളകം ഗ്രാമപഞ്ചായത്ത് അടയ്ക്കാത്തോടുന്ന സ്ഥലത്താണ്. ജനവാസ കേന്ദ്രമായ ഇവിടെ കടുവ ഇറങ്ങുകയും ജനം ആകെ ഭീതിയിലാണ്. ഇപ്പോൾ നമ്മളോട് ചേർന്നത് കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഇവിടെ ഈ ഭാഗത്ത് രണ്ടു മൂന്ന് ദിവസമായി കടുവയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും കടുവ നാട്ടിൻപുറത്തിറങ്ങിയാൽ സ്വീകരിക്കേണ്ട നടപടികൾ, അതായത് ഒന്ന് NTC ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി എല്ലാ ദിവസവും റിപ്പോർട്ട് സ്വരൂപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടക്കാണ് ഇന്ന് ലൈവായിട്ട് കടുവയെ കാണുകയും അപ്പോൾ അത് കമ്മിറ്റിയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും കമ്മിറ്റി ഏകകണ്ഠേന ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൂടുവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കടുവയെ പിടിക്കുന്നതിനുള്ള കൂട് സംവിധാനം ഉടൻ തന്നെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ജനങ്ങളിലേക്കൊന്ന് ചെല്ലാം. ജനങ്ങളുടെ ആശങ്ക അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലേക്ക് നമ്മൾ ഈ ഭാഗത്തുള്ള ജനങ്ങളുമായിട്ട് നമുക്കൊന്ന് കാണാം, അവരുടെ ആശങ്കയും ഒക്കെ പങ്കുവയ്ക്കാം. നമുക്കിവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഇപ്പോൾ നമ്മൾ ചേരുകയാണ്. ഇന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കടുവയുടെയും അതുപോലെ പുലിയടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് കടുവയെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടത്. അപ്പോൾ അതിനെ തുടർന്ന് വനം വകുപ്പിൻ്റെ RRT ടീം ഈ മേഖല പൂർണ്ണമായും അരിച്ചു പെറുക്കി പരിശോധിച്ചു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ സ്ഥിരമായ സാന്നിധ്യമുണ്ട് ഈ കേളകം പഞ്ചായത്തിലെ ഈ കരിയങ്കാപ്പ് മേഖലയിൽ, അതുപോലെ തന്നെ രാമച്ചി ശാന്തിഗിരി മേഖലയിലും വന്യമൃഗങ്ങളുടെ നല്ല സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആദ്യം ആൾക്കാരെ കണ്ടത്, എങ്ങനെയാണ് വിവരം അറിഞ്ഞത്? രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞ് പോയ ആളുകളാണ് കടുവയെ കണ്ടത്. അവർ അതിൻ്റെ വീഡിയോ പകർത്തുകയും എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്നാണ് വനം വകുപ്പ് അടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കുകയും വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും എല്ലാം ഉത്തരവാദപ്പെട്ട ആളുകൾ ഇവിടെ വരികയും എല്ലാം ചെയ്തിട്ടുള്ളത്. രാവിലെ ഗൾഫിൽ പോകേണ്ട ആളെ വിട്ടിട്ട് വരുന്ന സമയത്ത് ഒരു കുടുംബം കാറിൽ വരുമ്പോഴാണ് ഏതാണ്ട് 4:30 സമയത്ത് ഒരു തൊഴുത്തിനടുത്ത് കടുവയുടെ സാന്നിധ്യം കണ്ടത്. നമ്മൾ ഈ കടുവ ഇറങ്ങിയെന്നൊക്കെ പറയുമ്പം ഇതൊരു കാടല്ല, ഇവിടെ കർഷകർ വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയിടമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ റബ്ബർ ടാപ്പിങ്ങിന് വന്ന കർഷകരാണ് ഇവിടെ ഇങ്ങനെ കടുവ ഇറങ്ങിയതായിട്ട് കണ്ടിരിക്കുന്നത്. ഇന്ന് കടുവ ഇറങ്ങിയ ആ സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന സ്ഥലത്ത് താമസിക്കുന്ന വീട്ടിലെ രണ്ട് കുഞ്ഞുമക്കളാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. ഇവർ സ്കൂളിൽ പഠിക്കുകയാണ്. മക്കളെ, കടുവ നിങ്ങളുടെ തൊട്ടടുത്ത് വീട്ടിൽ കടുവ ഇറങ്ങിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നമുക്ക് ഭയങ്കര പേടിയായിപ്പോയി. പെട്ടെന്ന് അത് കേട്ടപ്പോൾ സ്കൂളിൽ പോകുന്നൊക്കെ കാര്യം നടത്തപ്പോൾ ഭയങ്കര പേടിയായിപ്പോയി. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഭയം പോലെ തോന്നി. വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ചിത്രങ്ങളും മനസ്സിലുള്ളപ്പോൾ രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ അനക്കം കേൾക്കുമ്പോൾ കുട്ടികൾ ഉണർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികൾ മാനസികമായിട്ട് തന്നെ അവർ ഭയന്ന് കഴിയുകയാണ്. ഇത് നമുക്ക് ഈ റോഡിനോട്, ഇത് ബസ് ഗതാഗതമുള്ള റോഡാണ്, ആ റോഡിനോട് തൊട്ട് ചേർന്നാണ് ഈ കുട്ടികളുടെ വീട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച കുട്ടികളുടെ വല്യപ്പനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്, ജോയി എന്നാണ് പേര്. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്നു, ഭയമാണ് കഴിയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കാം. ഞാൻ 5:30 ഇവിടുന്ന് പിന്നെ ദൂരെ പോകണം, ഒരു 8 കിലോമീറ്റർ ദൂരെ പോകണം പണിക്ക്. പിന്നെ പോകുമ്പോൾ ഒരു 5 പോകുമ്പോൾ ഭയങ്കര പേടിയാണ്, കാരണം ഇത് ഇവിടുന്ന് അപ്പുറപ്പുറം കാടും കുളവും കൊണ്ട് ചാടി വീഴുന്ന അറിയില്ല, അങ്ങോട്ട് പേടിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. തിരിച്ച് അത് വരുന്നു, അതുപോലെ പേടിയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്ക് പോകാൻ പേടിയായിരുന്നു. നമ്മളിപ്പോൾ ഈ വാർഡിലെ മെമ്പർ നമ്മളോട് ചേരുകയാണ്. കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ആദ്യമായിട്ട് കടുവേനെ നമുക്ക് ഈ ഹമീദ് റാവത്ര കോളനി എന്ന സ്ഥലത്തോട്ടാണ്, അവിടെ തന്നെ കണ്ടത്. ഒരു കുടുംബം എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പം ഈ കടുവ അവരുടെ മുൻപിലാണ് പെട്ടത്. അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് കടുവ ഉണ്ട് എന്ന് പറഞ്ഞ് പലവട്ടം പറഞ്ഞെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാരെ അറിയിക്കുക, അവർ വന്ന് നിജസ്ഥ മനസ്സിലാക്കി ഇത് കടുവയുടെ കാൽപ്പാടാന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ കടുവ ഇറങ്ങിയതിൻ്റെ തൊട്ട് സമീപത്ത് താമസിക്കുന്ന അനൂപ് എന്ന
കർഷകർ നമ്മളോട് ചേരുകയാണ്. നമുക്കിപ്പോൾ എന്ത് കാരണം വെച്ചാൽ ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം കടുവ അപൂർവങ്ങളുള്ളായിരുന്നു, കടുവ വന്ന് ഇപ്പം മനുഷ്യജീവങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫസ്റ്റ് ആനയെ പന്നി ഉള്ള ബുദ്ധിമുട്ടുകളായിരുന്നു, മലാൻ്റെയും പന്നിയുടെയും മൃഗങ്ങളുടെ ശല്യമായിരുന്നു. അതുങ്ങൾക്ക് ഒരു പരിധി വരെ ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കടുവയായിട്ടിരിക്കുന്നത്. പകൽ പോലും നട്ടാ പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ജീവിതത്തിന് സമാധാനത്തിന് ഒരു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് തള്ളിയിട്ടേക്കുകയാണ് മൃഗങ്ങളെ കൊണ്ട്, നമ്മൾ മനുഷ്യൻ്റെ ജീവനങ്ങളെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ എങ്ങനെ ജീവിക്കുമെന്ന് എങ്ങനെ അറിയത്തില്ല. നൈറ്റാണെങ്കിൽ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ, മറ്റ് പണിക്ക് പോകുന്ന ആൾക്കാർ, മേഖല പണിക്ക് പോകുന്ന ആൾക്കാർക്ക് പോകാനും മുമ്പോട്ട് പോകാനുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇതിൻ്റെ പരിഹാരം എന്ന് കാണേണ്ടത് സർക്കാരാണ് കാണേണ്ടത്, അല്ലെങ്കിൽ വനംവകുപ്പാണ് കാണേണ്ടത്, ഇവിടെ നിന്ന് പഞ്ചായത്താണ് കാണേണ്ടത്, ഇവിടുത്തെ നാട്ടുകാരാണ് കാണേണ്ടത്. ആരെ എന്ത് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ എങ്ങോട്ട് ജീവിക്കും, എങ്ങനെ ജീവിക്കണം, ഒരു പിടിയും കിട്ടുന്നില്ല. ഈ കടുവ ഇറങ്ങിയതിൻ്റെ തൊട്ട് അടുത്ത് താമസിക്കുന്ന വീട്ടിലെ ഒരു സഹോദരി നമ്മളോട് ചേരുകയാണ്. ഇപ്പം ഇവിടെ ഇപ്പം കടുവ ഇറങ്ങിയത് കാരണം ഇപ്പം ഇതിലെ നടന്നു പോകാൻ വരെ ഞങ്ങൾക്കിപ്പം ഭയമാണ്. ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ലായിരുന്നു, ചുറ്റുവട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പം ഇവിടെ നടക്കാൻ തന്നെ ഭയമായ അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ കടുവ ഇറങ്ങിയതിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു കർഷകനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. കടുവ ഇന്ന് ഏകദേശം ഒരു 1.5 മണിക്കാണ് നമ്മൾ ജനവാസ മേഖലയിൽ കണ്ടത്. റബ്ബർ വെട്ടിയിട്ട് വന്ന് തിരിച്ചു വന്ന 2 പേരാണ് കടുവനെ കണ്ടത്. നമ്മളെ ഇപ്പോൾ അടക്കാത്തോട് കേളകം മെയിൻ റോഡിലാണ് കടുവ ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടത്. അതിന് മുമ്പ് അവിടെയുള്ള ചെറക്കുഴിയിൽ ബാബു എന്ന് പറയുന്ന ആൾ ഒരു 1.5 മണിക്കൂർ മുമ്പ് കടുവനെ കണ്ടിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചെമ്പക്കര കുഞ്ഞുവൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പട്ടീനെ പിടിച്ചിരുന്നു. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതിന് മുൻപ് ഇതിനോട് ചേർന്ന് നടക്കുന്ന കരിയങ്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച കടുവനെ കണ്ടു. ശാന്തിഗിരിയിൽ കടുവനെ കണ്ടു. കൂടാതെ ആന, പന്നി, എല്ലാ മൃഗങ്ങളും ഇവിടെ ശല്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനത്തിന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ്. റബ്ബർ കിട്ടുന്ന കർഷകരുണ്ട്, രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണിത്. ഇവരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടാണ്. ഇവർ ഇവിടെ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പിടിക്കുന്ന മൃഗങ്ങളെ ജനങ്ങളറിയാതെ ഈ മേഖലയിൽ കൊണ്ടുവിടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിൽ കടുവയുണ്ട്, എൻ്റെ വല്യപ്പനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കടുവയുണ്ട്. പക്ഷേ ഇത്രത്തോളം കടുവ ഇവിടെ ഇല്ല. എല്ലാ മേഖലകളിലും കടുവ പറയുന്നത് ഇവർ കൊണ്ടുവിട്ടതാണ്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിടിക്കുന്ന കടുവ ആയിക്കോട്ടെ, ഏത് മൃഗമായിക്കോട്ടെ, ജനത്തിന് ബുദ്ധിമുട്ടാകുന്ന ഏത് മൃഗത്തെ ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അതിന് ഷട്ടർ ഹോമുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കള്ളിംഗ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഏത് മൃഗമാണോ ഒരു പരിധിയിൽ കൂടുതൽ പെരുകുന്നത്, ആ മൃഗത്തിന് കള്ളിങ്ങിലൂടെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾക്ക് ഇവിടെ കാട് കുറവും മൃഗങ്ങൾ കൂടുതലുമാണ്. അതാണ് ജനവാസ മേഖലയ്ക്ക് വേണ്ടി. രണ്ട്, കാടിനകത്ത് ഇതുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമോ തീറ്റോ ഇല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ തേക്കുകൾ വെച്ച് പിടിപ്പിച്ച് ഗവൺമെൻറ്റിലേക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട്. തേക്കിനകത്തു നിന്ന് ഇതിന് ഒരു തീറ്റയോ കാര്യങ്ങളോ കിട്ടുന്നില്ല. പുല്ലും വെള്ളവും ഇല്ല, ജനവാസ മേഖലയ്ക്ക് വരുന്നു, ജനത്തിൻ്റെ ജീവിതം തരും. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നു, നാളെ ഈ പ്രദേശം ഒരാൾക്ക് പോലും രാവിലെ വെളുപ്പിനടുത്ത് ടാപ്പ് ചെയ്യാൻ പറ്റില്ല. പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, മുസ്ലിംസിന് ഇവിടെ നോയമ്പാണ്. അവരെല്ലാവരും ഈ കാര്യങ്ങളിൽ വെളുപ്പിന് എണീറ്റ് പോകാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ തൊട്ടടുത്ത് കടുവ ഇറങ്ങിയിട്ട് ഒരാഴ്ചയായി അവർ കൂടുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൂടുകൊണ്ട് സ്ഥാപിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ ക്യാമറ സ്ഥാപിച്ചിട്ട്? ശാശ്വത പരിഹാരം ഇപ്പോൾ ഇവിടെ വളരെ വേദനയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ ജനത്തിൻ്റെ ഭയാശങ്ക എന്ന് പറയുന്നത് മറ്റിടങ്ങളിൽ നിന്ന് പിടിക്കുന്ന വന്യമൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നുണ്ടോ എന്ന് പോലും ഇവർ പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സംശയത്തിന് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനമുണ്ടാകും. അവർ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഇതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടായതെന്നാണ് ഇവിടുത്തെ ഈ നിവാസികൾ പറയുന്നത്. തീർച്ചയായിട്ടും ഗുഡ്നസ് ടിവിയോട് അവർ വളരെ വേദനയോടുകൂടെ പങ്കുവെക്കുകയായിരുന്നു. ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ.